ലോക ക്രിക്കറ്റിൽ സമാനതകളില്ലാത്ത ബാറ്റിംഗ് വിസ്മയമാണ് ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിനുമായി താരതമ്യം ചെയ്യാൻ പോലും പലരും ധൈര്യം കാണിക്കാറില്ല. അപ്പോൾ പിന്നെ സച്ചിനേക്കാൾ കേമൻ മറ്റൊരാളെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ന്യൂസിലൻഡിന്റെ മുൻ ഫാസ്റ്റ് ബോളറും ഇപ്പോൾ കമന്റേറ്ററുമായ സൈമൺ ഡൂൾ ആണ് ഇങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നത്. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഓപ്പണർമാരെ പരിഗണിക്കുകയാണെങ്കിൽ സച്ചിനേക്കാൾ കേമൻ നിലയിലെ താരവും വൈസ് ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മ എന്നാണ് ഡൂൾ ചൂണ്ടിക്കാണിക്കുന്നത്. വെറുതെ പറയുകയല്ല, മറിച്ച് കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം ഇക്കാര്യം സമർത്ഥിക്കുന്നത്. ഓൾ ടൈം ഏകദിന നിലയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയായിരിക്കും താൻ ഒന്നാം സ്ഥാനം നൽകുകയെന്ന് നേരത്തെ ഡൂൾ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ ഇന്ത്യയുടെ ഓൾ ടൈം ഏകദിന ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ഹിറ്റ്മാനെ ഓപ്പണറാക്കുകയും ചെയ്തിരുന്നു. ഇന്നിംഗ്സ് ഉടനീളം ഒരേ ടെമ്പോയിൽ കളിക്കാൻ ശേഷിയുള്ള ബാറ്റ്സ്മാനാണ് രോഹിത് എന്നും സച്ചിൻ അടക്കമുള്ള പലർക്കും ഈ കഴിവില്ലെന്നും ഡൂൾ അഭിപ്രായപ്പെട്ടിരുന്നു. അസാധാരണ താരമെന്നാണ് രോഹിത്തിനെ ഡൂൾ വിശേഷിപ്പിക്കുന്നത്. സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേക കഴിവുള്ള താരമാണ് രോഹിത്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒരിക്കലും 90s തന്നെ തട്ടി നിൽക്കില്ല. ഈ മികവ് തന്നെയാണ് രോഹിത്തിനെ അപകടകാരിയായ ഓപ്പണറാക്കി മാറ്റുന്നതെന്നും ഡൂൾ വ്യക്തമാക്കി. ഏകദിന കരിയറിൽ നിരവധി തവണയാണ് സച്ചിൻ 90s സെഞ്ചുറിക്കും ഇടയിൽ പുറത്തായിട്ടുള്ളത്. ഇതിൽ 2007 മാത്രം 7 അദ്ദേഹം 90s നിന്ന് ക്രീസ് വിട്ടിട്ടുണ്ട്. 3 99 runs വെച്ചും മാസ്റ്റർ ബ്ലാസ്റ്റർ പുറത്തായിട്ടുണ്ട്. സെഞ്ചുറിയിലേക്ക് അടുക്കുംതോറും പലപ്പോഴും സച്ചിന്റെ ഇന്നിംഗ്സിന്റെ വേഗം കുറയുന്നതായി കാണാം. 2012 ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശിനെതിരെ 80 runs എടുക്കാൻ സച്ചിന് വേണ്ടി വന്നത് 102 പന്തുകളായിരുന്നു. തുടർന്ന് സെഞ്ചുറി പൂർത്തിയാക്കാൻ 36 പന്തുകൾ കൂടി അദ്ദേഹം എടുത്തു. മാസ്റ്റർ ബ്ലാസ്റ്ററുടെ അന്താരാഷ്ട്ര കരിയറിലെ 100th സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. ഏകദിനത്തിലെ ഏറ്റവും വേഗം കുറഞ്ഞ 200+ സ്കോർ കൂടിയായിരുന്നു സച്ചിന്റെ അന്നത്തെ ഇന്നിംഗ്സ്. രോഹിത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്നു 2019. കഴിഞ്ഞ വർഷം ഏകദിനത്തിൽ റൺ വേട്ടക്കാരിൽ ഒന്നാമതെത്തിയതും ഹിറ്റ്മാൻ തന്നെയായിരുന്നു. 28 നിന്നും 57.30 ശരാശരിയിൽ 80 സ്ട്രൈക്ക് റേറ്റോടെ 1490 runs രോഹിത് നേടിയത്. 7 ഇതിൽ ഉൾപ്പെടുന്നു. ഈ സെഞ്ചുറികളെല്ലാം 7 രാജ്യങ്ങൾക്കെതിരെയാണെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഏകദിനത്തിൽ 3 അടിച്ച് ലോക റെക്കോർഡ് സ്ഥാപിച്ച രോഹിത് 150-200 ഇടയിൽ കൂടുതൽ തവണ സ്കോർ ചെയ്ത താരം കൂടിയാണ്. 5 ഹിറ്റ്മാൻ ഈ നേട്ടം കൈവരിച്ചത്. സച്ചിനേക്കാൾ ക്യാമനാണ് ഏകദിനത്തിൽ രോഹിത് എന്ന് താൻ പറയാൻ ചില കാരണങ്ങളുമുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പറുകൾ നോക്കൂ. 49 88 സ്ട്രൈക്ക് റേറ്റുമാണ് ഏകദിനത്തിൽ രോഹിത്തിനുണ്ട്. മറുഭാഗത്ത് സച്ചിന്റെ ശരാശരി 44 സ്ട്രൈക്ക് റേറ്റ് 86 നമ്പറുകൾ നോക്കുമ്പോൾ രോഹിത് തന്നെയാണ് മുന്നിൽ. സച്ചിനേക്കാൾ മികച്ച റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദിന ഇലവൻ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം രോഹിത്തിനെ തന്നെ ഞാൻ പരിഗണിച്ചത്. കാരണം എല്ലായ്പ്പോഴും നമ്പർ 1 താരത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും ഡൂൾ കൂട്ടിച്ചേർത്തു.